ഇന്നത്തെ വീഡിയോ എന്നും അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുവാനുള്ള കുറച്ച് ടിപ്സാണ്. പല ആൾക്കാർക്കും രാവിലെ എഴുന്നേറ്റ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കാണും. കാരണം രാവിലെ എഴുന്നേറ്റ് പഠിച്ചാൽ ഒന്നും മറക്കില്ലെന്നും നല്ലപോലെ പഠിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ മടി കാരണം ഇന്ന് നാളെ എന്ന് വെച്ച് നീണ്ടു പോകും. ഇനി ഇൻ കേസ് നമ്മൾ അലാം വെച്ച് എഴുന്നേക്കുകയാണെങ്കിൽ തന്നെ വീണ്ടും അലാം ഓഫ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഉറങ്ങാമെന്നും പറഞ്ഞ് കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ഇതാണ് പല ആൾക്കാരുടെയും ശീലം. പക്ഷേ നാളെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ 5 മണിക്കാണ് എഴുന്നേക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 4 മണിക്കേ നമ്മൾ ഉണരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല, നമ്മുടെ മനസ്സിലെ മടിയാണ് കാരണം. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്നും രാവിലെ എഴുന്നേറ്റ് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. ലോകത്തിലെ അതിപ്രശസ്തരായവരും ജീവിതത്തിൽ വിജയിച്ചവരെയുമാണ് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത്. ഇവരെല്ലാം തന്നെ ഉറക്കം കുറച്ചിട്ട് അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുക, അല്ലെങ്കിൽ അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഉറപ്പായിട്ടും അതിരാവിലെ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും ഗുണങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി ചില കുട്ടികൾ കരുതും, ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് പഠിച്ചില്ലെങ്കിൽ എന്താ, പകലോ രാത്രിയിലോ ഇരുന്ന് പഠിച്ചാൽ പോരെ എന്ന് കരുതുന്നവരുമുണ്ട്. പക്ഷേ അങ്ങനെ പഠിക്കുന്നത് വെച്ചാൽ നമ്മളൊരു ട്രാഫിക്കിൽ ഇരുന്ന് പഠിക്കുന്ന അവസ്ഥയായിരിക്കും. പല ടൈപ്പിലുള്ള ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ഇടയിലേക്ക് കയറി വരും. അതേസമയം അതിരാവിലെ പഠിക്കുകയാണെങ്കിൽ യാതൊരു ശല്യങ്ങളുമില്ലാതെ, എന്നാൽ ബ്രെയിൻ നല്ല എനർജറ്റിക്കായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതിനെ പറ്റിയും, അല്ലെങ്കിൽ മറ്റു ജോലികളോ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, യോഗ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ആയുർവേദത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അതിരാവിലെ എഴുന്നേക്കേണ്ട ആ സമയത്ത് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് ബ്രഹ്മമുഹൂർത്തം എന്നാണ്. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പുള്ള ഒരു സമയമാണ്. അതായത് 4 മണി 4:30 തൊട്ട് നമുക്ക് ബ്രഹ്മമുഹൂർത്തമായിട്ട് കണക്കാക്കാം. ഈ സമയത്താണ് നമ്മുടെ മെലാറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ ആക്ഷൻസും വളരെ നല്ലതായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന ഒരു റിതമുണ്ട്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ പീനിയർ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണാണ് മെലാറ്റോണിൻ. അപ്പോൾ ഈ മെലാറ്റോണിൻ്റെ ആക്ഷൻസൊക്കെ ഏറ്റവും നല്ലതായിട്ടിരിക്കുന്ന സമയം എന്ന് വെച്ചാൽ അതിരാവിലെയാണ്. സോ ഈ സമയത്ത് പഠിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ നല്ല ബുദ്ധി ഉണർവും ഉണ്ടാകും, പഠിച്ചതൊന്നും അങ്ങനെ മറക്കുകയും ചെയ്യില്ല. മാത്രവുമല്ല, അതിരാവിലെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ശുദ്ധമായിട്ടുള്ള ഓക്സിജനാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ശുദ്ധമായ ഓക്സിജൻ നമ്മുടെ ബ്ലഡിൽ കലരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകം ഒരു എനർജി കിട്ടുകയും ചെയ്യും. മറ്റൊരു കാര്യം, എന്നും അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നവർക്കൊരു ഉത്തരവാദിത്വ ബോധം, അതായത് അല്ലെങ്കിൽ ഒരു പ്ലാനിങ്, നമ്മുടെ ഇന്നത്തെ ദിവസം എന്തെല്ലാം ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ഉത്തരവാദിത്വ ബോധവും പ്ലാനിങ്ങും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയും ചെയ്യും. കാരണം ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന ആൾക്കാർക്ക് പല ആൾക്കാർക്കും അന്ന് എന്ത് ചെയ്യണമെന്നോ മൊത്തത്തിലൊരു അലസതയായിരിക്കും. പക്ഷേ അതിരാവിലെ എഴുന്നേൽക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടാകും. ഇനി അതിരാവിലെ മടി മാറ്റിയിട്ട് എങ്ങനെ എഴുന്നേക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നേരത്തെ ഉറങ്ങണം. കാരണം ആവശ്യത്തിന് ഉറക്കം കിട്ടിയാൽ മാത്രമേ നമുക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തലേന്ന് രാത്രി ഒരു 10 മണിയാകുമ്പോൾ നിങ്ങൾ ഉറങ്ങാൻ കിടക്കണം. ആ സമയത്ത് നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അടുത്ത റൂമിൽ മാറ്റിവെക്കുക. എന്നിട്ട് മാത്രം ബെഡിലേക്ക് പോവുക. ഒരു 10 മണിക്ക് കിടന്നാൽ നിങ്ങളൊരു 11 മണിക്കകം ഉറങ്ങിക്കിട്ടണം. ആ രീതിയിൽ വേണം കിടക്കേണ്ടത്. അപ്പോൾ 10 മണിക്ക് ഉറങ്ങാൻ കിടന്ന ശേഷം ഉറക്കം വരുന്നില്ലെങ്കിൽ എന്തെങ്കിലും നോവലുകൾ വായിക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുകയോ, അതല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെന്നും അതേപോലെ നാളെ എന്തെല്ലാം ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് മനസ്സിൽ പ്ലാൻ ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസും ഓഫ് ആക്കിയിരിക്കണം. അതായത് ഫാൻ വെച്ചിട്ട് ബാക്കി എല്ലാം ലൈറ്റുകളാണെങ്കിലും എല്ലാം ഓഫ് ആക്കിയിട്ട് വേണം മെഡിറ്റേഷൻ ചെയ്യുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആലോചിക്കുകയോ. ഇനി നിങ്ങൾക്ക് വായിക്കാനാണ് താല്പര്യമെങ്കിൽ മെഴുകുതിരിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമേ വായിക്കാവൂ. ആദ്യമൊക്കെ നിങ്ങൾക്ക് ഉറങ്ങാൻ കുറച്ച് താമസം വരുമായിരിക്കും. പക്ഷേ 1 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി 10:30 മണിയാകുമ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയിക്കോളൂ. ഇനി രാവിലെ എഴുന്നേക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അലാം വേണമല്ലോ. അപ്പം മാക്സിമം അലാം ഫോണിൽ വെക്കാതെ പഴയ രീതിയിലുള്ള നമ്മുടെ ടൈം പീസ് അല്ലെങ്കിൽ ക്ലോക്കിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഏറ്റവും നല്ല അലാം എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാർ തന്നെയാണ്. അപ്പോൾ അമ്മമാരെ ഏൽപ്പിക്കുക, രാവിലെ 4 മണിയാകുമ്പോൾ എന്നെ ഒന്ന് ഉണർത്തണമെന്ന്. അവർ ഉറപ്പായിട്ടും 4 മണിക്ക് മുമ്പായിട്ട് തന്നെ വന്ന് നിങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതാണ്. നിങ്ങൾ അലാം വെക്കുകയാണെങ്കിൽ ഒരിക്കലും കൈ എത്തുന്ന ദൂരത്തിൽ അലാം വെക്കാതെ കുറച്ച് അകലത്തിൽ കൊണ്ടുവയ്ക്കുക. അതായത് അലാം അടിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോയി അലാം ഓഫ് ചെയ്യുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്ത് വെക്കാൻ. ഇനി നിങ്ങൾക്ക് ഫോണിലെ അലാം വെക്കാൻ പറ്റുകയുള്ളെങ്കിൽ തലേന്ന് കിടക്കുമ്പോഴേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ദൂരെ മാറ്റി വെക്കുക. അതിൽ അലാം വെക്കുമ്പോൾ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് അലാംസ് ഉണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിരസതയാണ് തോന്നുന്നത്. അതിന് പകരം കുറച്ച് എനർജി നൽകുന്ന നല്ല പാട്ടുകളൊക്കെ അലാം സെറ്റ് ചെയ്ത് വെക്കുക. അത് എപ്പോഴും ദൂരെയാണ് വെക്കേണ്ടത്. കാരണം നിങ്ങൾ അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് പോകുന്ന രീതിയിൽ മാത്രമേ സെറ്റ് ചെയ്ത് വെക്കാവൂ.
മറ്റൊരു പ്രധാന കാര്യം, നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ള ആരെങ്കിലും കൂടി നിങ്ങൾ പ്രേരിപ്പിക്കുക രാവിലെ എഴുന്നേൽക്കാനായിട്ട്. അതായത് അമ്മയാണെങ്കിലോ അല്ലെങ്കിൽ അനിയത്തിമാരോ അനിയന്മാരോ ഉണ്ടെങ്കിൽ ആരെയാണെങ്കിലും അവരെയും കൂടി നിങ്ങളൊരു കമ്പനി പോലെ രാവിലെ വിളിച്ചുണർത്തുകയാണെങ്കിൽ നമുക്കൊരു മടുപ്പ് വരില്ല. കാരണം നമ്മൾ മാത്രം വെളുപ്പിനെ ഉറങ്ങാതിരുന്ന് പഠിക്കുക എന്നുള്ളൊരു ഫീലിംഗ് വരികയില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിലും നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. മറ്റുള്ളവരെല്ലാം ഉറങ്ങുകയാണ്, ഞാൻ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുക എന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാം. തലേന്ന് രാത്രിയിലെ ഒരു മൺകൂജയിലോ അല്ലെങ്കിൽ ചെമ്പ് പാത്രത്തിലോ അല്പം വെള്ളം സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം അതിൽ നിന്ന് കുടിക്കാം. അതിന് അതിൻ്റേതായ കുറച്ച് ഗുണങ്ങളുണ്ട്, അത് വേറൊരു വീഡിയോയിൽ പറയാം. എന്നിട്ടും നിങ്ങൾക്ക് ഉറക്കം വരികയാണെങ്കിൽ ഒന്ന് തല കഴുകി കുളിക്കുന്നത് നല്ലതാണ്. പഠിക്കാനിരിക്കുമ്പോൾ ഒരു കപ്പ് കോഫിയും അതേപോലെ എന്തെങ്കിലും സ്നാക്സും കൂടെ അടുത്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കുകയുമില്ല. അതുപോലെ നിങ്ങൾ രാവിലെ പഠിക്കുമ്പം മാക്സിമം മുറി അടച്ചിട്ടിരുന്ന് പഠിക്കാതെ സിറ്റ് ഔട്ടിൽ പോലെ അങ്ങനെയുള്ള സ്ഥലത്തേക്ക്, അതായത് കുറച്ച് പുറത്തേക്ക് ഇറങ്ങി പഠിക്കുക, മുറ്റത്തൊന്നും ഇറങ്ങരുത്. സിറ്റ് ഔട്ടിലൊക്കെ ഇറങ്ങി നിന്ന് പഠിക്കുവാണെങ്കിൽ ആ ഒരു ചെറിയൊരു തണുപ്പും നമുക്കൊരു നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. പുറത്തിറങ്ങി പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നിങ്ങളൊരു 4:30 പഠിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ 4:30 ആ ഒരു 7:00-8:00 വരെ എന്തെല്ലാം പഠിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതായത് ഒരു പ്ലാൻ ചെയ്ത് വെക്കുക. അതിനുശേഷം വേണം പഠിച്ചു തുടങ്ങുക. ഈ സമയത്തൊന്നും ഒരു കാരണവശാലും മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റ് ഡിവൈസുകളോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പലർക്കും ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷെഡ്യൂളുണ്ടാവും. അപ്പോൾ പലരുടെയും പരാതിയാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ക്ഷീണിയും പഠിക്കാൻ സമയമില്ലെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കും ഇപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും, അതായത് ഈ ലോക്ക്ഡൗണിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് തലേന്ന് സാറ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇരുന്ന് പഠിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഡെയിലി പഠിക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാകും ജീവിതത്തെ പറ്റി. അതായത് 10:00-11:00 പഠിക്കാതിരിക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ ഉഴപ്പും, പിന്നെ വൈകുന്നേരം ആകുമ്പം അയ്യോ ഇന്നൊന്നും പഠിച്ചില്ല എന്ന രീതിയിലാവും. പക്ഷേ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നവർ അത്രയും കറക്റ്റ് സമയത്ത് പഠിക്കുകയും ചെയ്യും. ബാക്കിയുള്ള സമയത്ത് അവർക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും നോട്ട്സ് എഴുതാനും എല്ലാം ടൈം കിട്ടുകയും ചെയ്യും. അതുമല്ല ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വരികയും ചെയ്യും. രാവിലെ പഠിക്കാൻ എത്ര മടിയുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ഒരു ഉറപ്പിക്കുക, ഒരാഴ്ച ഞാൻ എന്തായാലും രാവിലെ എഴുന്നേൽക്കും എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്നും രാവിലെ എഴുന്നേൽക്കും. ചിലർ പറയുന്നത് എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുകയല്ല, ശ്രമിക്കാത്തത് കൊണ്ടല്ല എനിക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ പറ്റില്ല എന്ന് മനസ്സിൽ അടിവരയിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ലോകത്തെ ഏത് മനുഷ്യനും അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുകയോ അല്ലെങ്കിൽ മറ്റ് വ്യായാമങ്ങൾ ചെയ്യുകയോ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം നമ്മളുടെ ഒരു സർക്കേഡിയൻ റിതം തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടും പരീക്ഷകൾ ലേറ്റ് ആകുന്നതുകൊണ്ടും പലരും ഉഴപ്പാണ്. 90% കുട്ടികളും വളരെ ഉഴപ്പാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറിയേക്കാം. കാരണം ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയൊക്കെ പെട്ടെന്ന് മാറിയേക്കാം. വീണ്ടും നിങ്ങൾ നോർമൽ ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പഠിത്തത്തിൽ ഒരുപാട് ബാക്കിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ അവരോട് മത്സരിച്ച് നിൽക്കുക എന്ന് വെച്ചാൽ വളരെ പാടായിരിക്കും. അതുകൊണ്ട് ഈ സമയം വളരെ നല്ലതായിട്ട് പ്രയോജനപ്പെടുത്തുക. എന്നും അതിരാവിലെ എഴുന്നേറ്റ് ശീലമാക്കുക. ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.